ആണ് ഇത് നമ്മള് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമല്ല. നമ്മള് ഇവിടെ സക്സസ് സെലിബ്രേഷന് വന്നപ്പോ കഴിഞ്ഞ നമ്മള് ഒരു പ്രസ് മീറ്റിൽ ഉണ്ടായൊരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവല്ലോ. അപ്പൊ ഞങ്ങള് ഒരു സില്ലി മോംസിന്റെ ഒരു ഇന്റർവ്യൂ ഞാനും അശ്വന്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റി കൊടുക്കാനും ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഇപ്പോ ഞാനത് ഇന്റർവ്യൂവിന് പോകാൻ കാരണം അശ്വന്ത് എന്നെ ക്ഷണിച്ചതുകൊണ്ടോ വിളിച്ചതുകൊണ്ടോ അല്ല, നമ്മളൊരു ഓപ്പൺ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടുത്തെ നൈറ്റ് നൈറ്റ് അന്യ ചർച്ചകളിലും ഇപ്പൊ സി പി എം കാരനും ആർ എസ് കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഒരുമിച്ചിരുന്ന് എതിർ അപ്പുറത്തപ്പുറത്ത് ഓപ്പോസിറ്റ് പാർട്ടിയുള്ള ആൾക്കാരടക്കം ഇവിടെ ചർച്ചകൾക്ക് പോകുന്നുണ്ട്. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ അതുപോലൊരു ഓപ്പൺ ഡിസ്കഷന് സില്ലി മോങ്സ് വിഷ്ണുവും അവനും കൂടെ എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു. അതിനപ്പുറം എനിക്ക് അതിനോട് ഞാൻ പോക്കിനെ മയപ്പെടുത്താൻ പോയതോ അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടല്ലോ. എന്നെ വിളിച്ചത് ഇവരാണ്, എനിക്ക് ഇവരെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ അവരുടെ ഡിസ്കഷന് പോയി. അപ്പൊ ആ ഡിസ്കഷൻ എനിക്ക് ഇൻഡസ്ട്രിക്ക് അകത്തും തന്നെ കുറേ പേര് അകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളടക്കം സിനിമക്കാരടക്കം അടക്കം എന്നോട് പറഞ്ഞു, എന്തിനു പോക്കിനെ പ്രൊമോട്ട് ചെയ്യണോ? കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ പ്രസ് മീറ്റിലടക്കം പലരും ചോദിച്ചു, ഇങ്ങനെ കോക്കിനെ എന്നോട് ചോദിച്ചില്ല, അവര് കൂടെയുള്ള ടീമിനോട് ചോദിച്ചു, നമ്മള് ഇങ്ങനൊരു ആളെ ക്രിട്ടിക്കിനെ പ്രൊമോട്ട് ചെയ്യണോ? അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും നമുക്ക് ആർക്കും ഇല്ല. അത്തരം അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ട് നമ്മൾ പോയൊന്നുമില്ല. നമ്മള് ഈ ഇങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിന്റെ ഭാഗമായി പോയി. ഇനിയും അത്തരം ഡിസ്കഷൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകുന്നതായിരിക്കും. അതിലിപ്പോൾ ആർക്കും വെറുപ്പ് തോന്നിയിട്ട് ദേഷ്യമൊന്നുമില്ല, കാര്യമില്ല. അതിനകത്തുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഹൈദർഖേന, ഇപ്പൊ ഹൈദർഖേന എല്ലാവർക്കും അറിയാലോ, അപ്പൊ ഹൈദർഖേന ഇവർ തന്നൊരു ഷൂ, അത് ഷൂട്ട് തുടങ്ങിയതിന് ശേഷം വിഷ്ണു തന്നൊരു എവിയിൽ നമ്മൾ ഹൈദർഖേനെ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ച് ഞാൻ കുറച്ച് കാലമായിട്ട് അത് അശ്വന്താണ് അത് തുടങ്ങിയിട്ടെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനൊരു വാക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് ഫിൽട്ടർ ചെയ്യായിരുന്നെന്ന് പിന്നീടാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ അത് വായിക്കാൻ ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അത് വായിച്ചത് ഞാൻ ആദ്യം തന്നെ ഹൈദർഖേനോട് ഇങ്ങനൊരു ഓപ്പൺ ഇതിനകത്തൊരു മാപ്പ് പറയുന്നു. കാരണം അത് പുള്ളിക്ക് അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചപ്പോഴും അതിൻ്റെ ഒരു പുള്ളിക്ക് കുറെ കാലങ്ങളായിട്ട് ഒരു മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ആദ്യമായിട്ടൊരു മാപ്പ്. അതോടൊപ്പം തന്നെ വിഷ്ണു ഓപ്പണായിട്ട് അന്നത്തെ ഇന്റർവ്യൂവില് വിഷ്ണു അതിന് പ്രസ് മീറ്റില് ഒരു സോറി പറഞ്ഞതാണ്. അപ്പൊ വിഷ്ണുവിനെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിച്ചതാണ്. കാരണം ഇപ്പം കുറെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് എന്നോട് എന്നോട് കുറെ ഇതപ്പ ചെരിയെന്ന പിന്നെ ഇങ്ങനെ ഒരു പണി കൊടുക്കാന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ ഇത് അവിടെ അവസാനിക്കുന്നുണ്ടെങ്കിൽ അവസാനിക്കട്ടെ എന്നുള്ള രണ്ട് ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മള് അങ്ങനെ ഒരു പ്രസ് മീറ്റിനകത്ത് തന്നെ വിഷ്ണു ഓപ്പണായിട്ട് സോറി പറഞ്ഞതാണ്. അപ്പൊ ആദ്യം തന്നെ ഹൈദർഖേനെ ഇവനെ എന്നോടും ഇവനെയും ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ ക്ഷമിക്കുക. ബിക്കോസ് അത് ഡെഫിനറ്റ് ആയിട്ടും ഇപ്പൊ നമുക്ക് ആ വാക്ക് അൺപാർലമെന്ററി ആണ്, അബ്യൂസീവ് ആണ്. അപ്പൊ ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റിയൊക്കെ നമ്മൾ എല്ലാവരും മീഡിയ ഒക്കെ സംസാരിക്കുമ്പോൾ പോലും നിങ്ങളുടെ തന്നെ ഫ്രണ്ടേണിറ്റിയിലുള്ള ഒരാളെ കുറിച്ച് ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളാരും ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി പറയുന്ന ആൾക്കാർ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഇതായിട്ട് വന്ന അശ്വന്ത് ഇട്ട വീഡിയോ, അതിനെ ഫോളോ ചെയ്ത് വന്ന വിഷ്ണു ഇട്ട വീഡിയോനകത്ത് പോലും അശ്വന്ത് ഇത് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അശ്വന്ത് ഒരു വീഡിയോ ഇട്ടു. പക്ഷെ അതിൽ പോലും അശ്വന്ത് നമ്മളൊരാള് പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു മനസ്താപം അല്ലെങ്കിൽ അയാൾ മോശമാണെന്ന് കണ്ടിട്ടാണല്ലോ അത് പിൻവലിക്കുന്നത് അല്ലെ. അപ്പോൾ അത്തരത്തിൽ പിൻവലിക്കുന്ന ഒരു വീഡിയോനകത്ത് പോലും അശ്വന്ത് വീണ്ടും വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുകയും പറയുകയും ചെയ്ത് വീണ്ടും ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻസൾട്ടിലോട്ട് മാത്രമേ അത് പോയുള്ളൂ. അപ്പൊ അത് അതിനോട് എനിക്ക് അശ്വന്തിന് അറിയാം അത് മോശമാണെന്നുള്ള കാര്യം. അപ്പൊ അതിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ ആ ഒരു പിൻവലിക്കലിനോട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റിസ് പോലെ തന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് ഇനി അവര് തമ്മിൽ ഇത് അതിനോടൊപ്പം ആഡ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം, ഇപ്പൊ ആ ഇന്റർവ്യൂ വീഡിയോ ഉണ്ടല്ലോ, അതിൽ ഹൈദരാലി അങ്ങനെ പരാമർശിക്കുന്ന ആ ഒരു ഭാഗം, ആ ഒരു എ വി ഭാഗം തന്നെ ഇനി മുതൽ ഉണ്ടാവില്ല. അത് റിമൂവ് ആക്കിയ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ആ വീഡിയോന്റേതായി ഇനി ആളുകൾ കാണാനായിട്ട് പോകുന്നത്. അതായത് ഒരു രീതിയിലും മാനസികമായി ഇനി വിഷമിക്കാത്ത രീതിയിൽ ആ വീഡിയോയുടെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇനി ആ കാഴ്ചക്കാർ കാണുകയുള്ളൂ ആ വീഡിയോ. അപ്പോൾ അത് അതാണ് ഫസ്റ്റ് കാര്യം. കാരണം അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഇത്രയും കാലമായിട്ട് നമ്മൾ പലരും അല്ലെങ്കിൽ അശ്വന്തിൻ്റെ ഒരു 90% അല്ലെങ്കിൽ 80% ഫാൻസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരു 10-20% ഫാൻസ് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്. അവരാണ് ഇതിനെ എനിക്ക് തോന്നുന്നു ഈ ഹേറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ഇത് വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലും പോയി അദ്ദേഹത്തിനെ വിളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും ഭാര്യയും മകളും അല്ലെങ്കിൽ അവർ പോകുന്ന പല സ്ഥലങ്ങളിലും പൊതുപരിപാടികൾക്കൊക്കെ അവരെ കളിയാക്കി വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഭയങ്കര പരിതാപകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കേൻ്റെ അടുത്തും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരോടും നമ്മളൊരു മാപ്പ് പറയുകയാണ്. ബിക്കോസ് ഞാനും അതിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനുശേഷം പിന്നെ അശ്വന്ത് ആ ഇതിൽ പറഞ്ഞു അതിന് രണ്ട് സാധനത്തിനൊരു ക്ലാരിറ്റി കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പറയാം, ഒന്ന് ഞാൻ പ്രസ് മീറ്റ് ഫസ്റ്റ് പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയം
കഴിഞ്ഞ ദിവസം വേറെ പ്രസ് മീറ്റിൽ ഇതേപോലെ ഒരു ചർച്ചയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ഇവർ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവ്യൂ കണ്ടിട്ട് എൻ്റെ സിനിമകൾ റിവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു, സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ എന്നോട് രണ്ടാമത്തെ പ്രസ് മീറ്റിൽ ചോദിച്ചത് കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ കോക്കിൻ്റെ മാത്രമല്ല പറഞ്ഞിരുന്നത്, ഞാൻ കോക്ക് അശ്വന്തോ ഉണ്ണിയോ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏത് റിവ്യൂസ് ആയിക്കോട്ടെ അവരെയൊക്കെ ഫോളോ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് സ്പോട്ട് റിവ്യൂസ് അല്ലെ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. സ്പോട്ട് റിവ്യൂസ് ഇപ്പോൾ വരുന്ന പബ്ലിക് റിവ്യൂസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന റിലീസിന് എഫ് ഡി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ വരുന്ന റിവ്യൂസ്, ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പോയാൽ മതി. അപ്പം ഞാൻ ഒരാളെ മാത്രം കൊണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ റെസ്മീറ്റിൽ പറഞ്ഞത് ഞാൻ ഒരാളെ മാത്രം ഇത് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ കോക്കിൻ്റെ റിവ്യൂ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ജനറലൈസ് ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്തുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ആ സംഭവത്തിനടുവിൽ രണ്ടാമത്തെ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കോക്കിനെ വിശ്വസിക്കാം അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും കോക്ക് ഒരു ഇതിനെപ്പറ്റി ഒരു നെഗറ്റീവ് അഭിപ്രായം വന്നപ്പോൾ പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്കത് ഡിഫെൻഡ് ചെയ്തേ പറ്റൂ, കാരണം എൻ്റെ സിനിമ പുഷ് ചെയ്യാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ഡിഫെൻഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ കോക്ക് നെക്സ്റ്റ് ഡേ ഇങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ട് ഒരു റിവ്യൂ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് കോക്കിൻ്റെ ഫോളോവേഴ്സിനോടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാരണം കോക്കിൻ്റെ റിവ്യൂവിൻ്റെ താഴെ തന്നെ, ആ വീഡിയോ റിവ്യൂവിൻ്റെ താഴെ തന്നെ വളരെ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തുടങ്ങി. വെച്ചാൽ അശ്വന്റെ പടം കൊള്ളാലോ, കുറേ കൊള്ളാലോ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കോക്കിൻ്റെ ഫാൻസിനിടയിൽ തന്നെ ഒരു ഭിന്ന അഭിപ്രായം വന്നപ്പോൾ എനിക്കത് തോന്നി, എനിക്കത് സ്ട്രൈക്കായി തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു കോക്കിൻ്റെ ഫാൻസിനോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അല്ലെങ്കിൽ കോക്കിനെ വിശ്വസിക്കാം, അല്ലാതെ ജനറൽ ഓഡിയൻസിനോട് എനിക്കത് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് എത്ര പേർക്ക് അശ്വന്ത് കോക്കിനെ അറിയാം, ഒരു 200,000 ഫോളോവേഴ്സ് ഉള്ള ആൾ മാത്രമാണ് അശ്വന്ത്. അപ്പോൾ എസ്പെഷ്യലി കോക്കിൻ്റെ ഫാൻസിനോടാണ് ഞാൻ പറഞ്ഞത് കോക്കിനെ വിശ്വസിക്കാം അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് നിങ്ങൾ ഒരു റിവ്യൂ വിശ്വസിച്ച് പോകുന്ന ആളാണെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്ലൈൻഡായിട്ട് അയാളെ വിശ്വസിച്ച് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമ കാണണ്ട. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, നിങ്ങൾ അയാളെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണണ്ട. അതോടൊപ്പം തന്നെ ഞാനും കോക്കിൻ്റെ ഫോളോവറാണ്. ആ കോക്കിൻ്റെ ഫോളോവേഴ്സിലും എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവുമല്ലോ, കോക്കിനെയും എന്നെ ഒരുപോലെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ. അത്തരം ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത് കോക്കിനെ വിശ്വസിക്കുക അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുക. അതുകൊണ്ട് അതൊന്ന് ക്ലാരിറ്റി കാരണം അത് പലരും പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ലെങ്കിൽ പല സ്ഥലത്തും എന്നോട് ചോദിച്ചു നിങ്ങൾ റിവ്യൂ കണ്ടിട്ട് മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രശ്നം ഇതൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ജനറൽ റിവ്യൂസ് ആരുടെയാണെങ്കിലും നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടും ബ്ലൈൻഡായിട്ട് ആരുടെയും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെ സിനിമയുടെ കേസിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ സിനിമയൊക്കെ കേസിലല്ല, എൻ്റെ സിനിമയുടെ കേസിൽ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അവർ മോശം പറയുകയാണെങ്കിൽ നിങ്ങൾ കാണണ്ട. ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു.